ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട് ഭയങ്കരമായി പുരോഗമിച്ചുപോയി. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ ഹിജാബും മതവും ഒക്കെ കടന്നു വരുന്ന അന്തരീക്ഷം ഉണ്ടായത് നമ്മുടെ നാട്ടിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ ലജ്ജ തോന്നാറില്ല. അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തനിക്ക് ഇസ്ലാമിക വസ്ത്രധാരണം നടത്തണം, ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നത് ആരാ? ഡോക്ടർമാരാ. അഞ്ച് ഡോക്ടർമാര് ഇവരത് പഠിച്ചത് കൊണ്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, ആവർത്തിക്കുന്നു, വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ്. എത്രമാത്രം ഒരു മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി, അവരെ നിയന്ത്രിക്കുന്നതും മതമാണെങ്കിൽ വിവരം മാറി നിൽക്കും. വിശ്വാസത്തിനെവിടെയാണോ ലോക്ക് വീഴുന്നത്, അതായത് നമ്മൾ എവിടെയാണോ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ തുടങ്ങുന്നത്, അവിടെ വിശ്വാസത്തിന് ലോക്ക് വീഴും. മറിച്ച് എവിടെയാണോ നമുക്ക് വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്, അവിടെ ബുദ്ധിക്ക് ലോക്ക് വീഴും. മതമാണ് പറയുന്നത്, മതം എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ കണ്ണടച്ച് ഉരുട്ടി വിഴുങ്ങാൻ വിധിക്കപ്പെട്ട കുറെ മനുഷ്യ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കണ്ടില്ലേ ഹിജാബ് സമരങ്ങളൊക്കെ? ഇപ്പോ ഇറാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് മഹ്സ അമിനി എന്ന് പറയുന്ന 22-കാരി ശരിയാമണ്ണം പർദ ധരിച്ചില്ല, തലമുടി മറച്ചില്ല, ഒരു തലമുടി എവിടെയോ കണ്ടുപോയി, അത് നോക്കി നടന്ന സദാചാരം പോലീസിന്റെ ഒക്കെ ഒരു അവസ്ഥയും. ഏ പെണ്ണിനെ മണപ്പിച്ച് നടക്കുക, അവളുടെ അവൾ എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു, എന്ത് പഠിക്കുന്നു, എവിടെയൊക്കെ പോകുന്നു, അവരെയൊക്കെ നോക്കാൻ വേണ്ടി സദാചാര പോലീസിംഗ് ഏർപ്പെടുത്തിയിരിക്കുക. ആ പെണ്ണ് തലമുടി ശരിയാവണ്ണം മറച്ചില്ല എന്ന കാരണത്താൽ അതിനെ എന്ത് ക്രൂരമായിട്ടാണ് ഇറാനിന്റെ പോലീസ് കൊന്നത്. മുടിമുറിച്ചും ജീവനോടെയുള്ള ശരീരത്തിൽ നിന്നും മൂക്ക് മുറിച്ചു മാറ്റിയും ക്രൂരമായി ചവിട്ടിയും അതിന് എത്രമാത്രം മർദ്ദനങ്ങളേറ്റ് 3 ദിവസം വരെ അവത് വേദന അനുഭവിച്ച് കിടന്നിട്ടാണ് മരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ഒരു മര്യാദ പഠിപ്പിക്കുന്ന ഒരു റൂമുണ്ട്, അതിനകത്ത് കൊണ്ടുപോയിട്ട് മത ചിട്ട പഠിപ്പിക്കുക, ടിച്ച് ടിച്ച്. അതിൻ്റെ പുറത്തു നിന്ന് സഹോദരൻ കേൾക്കുന്നു ആ പെണ്ണിന്റെ കരച്ചിൽ, എങ്ങനെ സഹിക്കും? ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ച മാർഗം, ചോദിച്ചു പോകുന്നതാണ്. അതേസമയം ഇറാനിൽ പിന്നീട് എന്താണ് ഉണ്ടായത്? ഇറാൻ ജനത ഭയങ്കരമായ ധൈര്യമുള്ള ആളുകളാണ്. അവര് പൂർണ്ണ നഗ്നരായി സമരം നയിച്ചില്ലേ, പ്രതിഷേധിച്ചില്ലേ? ഖുർആനും ഹിജാബും അതുപോലെ അവരിട്ടിരുന്ന പർദകളും ഒക്കെ വലിച്ച് കീറി പബ്ലിക്കിൽ ഇട്ടവര് കത്തിച്ചു, മുടി മൊത്തവും മുറിച്ച് പബ്ലിക്കിൽ കാണിച്ചു കത്തിച്ചവര്. എന്നിട്ട് അവര് പറഞ്ഞു, ഇതിന്റെ പേരിൽ ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഇറാനിലെ മുഴുവൻ സ്ത്രീകളെയും നിങ്ങൾക്ക് കൊല്ലേണ്ടി വരും. അത്ര ശക്തമായി അവർ പ്രതികരിച്ചു. അതിന്റെ പേരിൽ 1000-ക്കണക്കിന് 10,000-ക്കണക്കിന് സ്ത്രീകളുടെയും പെൺമക്കളുടെയും ജീവൻ പൊലിഞ്ഞു. അവരെന്തിനാണ് ആ ജീവത്യാഗം ചെയ്തതെന്നറിയാമോ? ഇനി വരുന്ന ഒരു തലമുറയ്ക്കെങ്കിലും സ്വസ്ഥമായി സമാധാനത്തോടെ മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതെ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനായിട്ടല്ല, എന്നെ ഒരു മനുഷ്യനാണ് എന്ന അവകാശങ്ങളിൽ നിന്നും തടയുന്നത് എന്റെ മതമാണെങ്കിൽ ആ മതം എനിക്ക് വേണ്ട എന്ന് പറയാൻ ഇറാനിലെ സ്ത്രീകൾക്ക് ബോധമുണ്ടായി, വിവരമുണ്ടായി, ആർജവമുണ്ടായി, ധൈര്യമുണ്ടായി. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ കർണാടകയിൽ നടന്ന ഹിജാബ് സമരം എന്ന് ആലോചിച്ച് നോക്കി, ഒരു മുസ്കാൻ ഖാൻ എവിടെയാണ്? മുസ്കാൻ ഖാൻ എന്ത് സംഭവിച്ചു? ആദ്യമായി പർദ ധരിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങുക മുസ്കാൻ ഖാൻ. നിങ്ങൾക്ക് പിന്നീട് മുസ്കാൻ ഖാന്റെ ചരിത്രങ്ങൾ അറിയാമോ? താലിബാന്റെ നേതാവ് വരെ മുസ്കാൻ ഖാനെ വിളിച്ച് ആദരിച്ചു. അത് വിവാദമായി. മുസ്കാൻ ഖാന്റെ പിതാവ് പ്രസ്താവനയുമായി മുന്നോട്ട് വന്നു, ഒരിക്കലും താലിബാൻ നേതാവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നിൽക്കട്ടെ, അത് പിന്നീട് സർക്കാർ തീരുമാനിച്ചോളൂ. എന്നെ ഉണ്ടല്ലോ, അവരന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ. എന്റെ രാജ്യത്ത് ഞാൻ സുരക്ഷിതനാണെന്നും താലിബാൻ വക്താവിന്റെ അനുമോദനം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലെന്നാ പറഞ്ഞു. ഭയന്ന് സമൂഹത്തിൽ നിന്നും
രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ നിന്നുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. കാരണം വിളിച്ചത് താലിബാൻ തീവ്രവാദിയാണല്ലോ, ഇവരുമായിട്ട് ബന്ധമുണ്ടോ എന്നറിയാൻ നിരന്തരം പരിശോധനകളും റെയ്ഡുകളും നടക്കുന്നുണ്ടല്ലോ. അത് കുടുംബത്തിന് തന്നെ വലിയ പ്രയാസമായി. ഉസ്കാൻ ഖാൻ പിന്നീട് കോളേജിൽ പോയില്ല. ഉസ്കാൻ ഖാന്റെ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ ചെലവുകളും വഹിക്കാമെന്ന് പറഞ്ഞ ഒരുപാട് സ്പോൺസർമാർ വന്നു. ഉസ്കാൻ ഖാൻ പിന്നീട് പഠിച്ചില്ല. സമർത്ഥയായി പഠിക്കുന്ന ബോയ് ഫ്രണ്ടിനോടൊപ്പം പോകുമ്പോൾ സ്ലീവ്ലെസ്സും ജീൻസും ഒക്കെ ഇട്ട് പോകുന്ന പെൺകുട്ടിയെ കൊണ്ട് പർദ്ദ ഇടിപ്പിച്ച് ഒരു ഹിജാബ് അനുകൂല സമരം സംഘടിപ്പിച്ച ആളുകൾ എന്ത് നേടി? ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ ഭാവി ജീവിതവും തകർത്തു. അങ്ങനെ ഓരോരുത്തരും ഇളക്കിവിടും പെൺകുട്ടികളെ. അതിന്റെ അനുഭവസ്ഥർ അവനവൻ മാത്രമായിരിക്കും. കാരണം നമ്മളെ ഈ ഇളക്കിവിടുന്ന ആളുകളെന്ന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും ഒരു വാർത്ത, കോളേജിലെ ക്ലാസ് മുറികളിൽ നമസ്കരിക്കണം എന്ന ആവശ്യവുമായി മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വന്നിരിക്കുന്നു. കോളേജ് അധികൃതർ കോടതി നിയമപ്രകാരമുള്ള നിയമങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അംഗീകരിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ കുട്ടികളുടെ പേരൻസും ഒക്കെ ബാധ്യസ്ഥരാണ്. ഹൈദരാബാദ് സന്തോഷ് നഗറിലെ കെ വി രംഗറെഡ്ഡി ഡിഗ്രി കോളേജ് ഫോർ വിമൺ മാനേജ്മെന്റ് ആണ് ക്ലാസ് മുറികളിൽ നമസ്കരിക്കാനുള്ള അനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ ഇവർക്ക് ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ പോരെ? എപ്പോഴും വൈറലായി സെൻസേഷണൽ ഇഷ്യൂസ് ആയിട്ട് ഇങ്ങനെ ഇസ്ലാമിനെ നിലനിർത്താൻ ചില രാഷ്ട്രീയ മതക്കപടന്മാരുടെ ആശയങ്ങളാണ് ഇതിന് പിന്നെ. ഇതിന് ഇരകളായി മാറുന്നത് കുറെ പെൺകുട്ടികളാണ്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടികൾ നമസ്കരിക്കണം ഞങ്ങൾക്ക് കോളേജിൽ, ഞങ്ങൾക്ക് നമസ്കാരത്തിന് അനുമതി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിദ്യാർത്ഥികളെ അവരുടെ വിശ്വാസം പിന്തുടരുന്നതിൽ നിന്ന് വിലക്കുന്നില്ല എന്നും എന്നാൽ മത പഠനവുമായി കൂട്ടിക്കുഴിക്കാൻ അനുവദിക്കുന്നില്ല എന്നും കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇനി അവിടെ വരുന്ന ഹിന്ദു കുട്ടികളും ഇതുപോലെ ആവശ്യപ്പെടുന്നിരിക്കട്ടെ, ക്രിസ്ത്യൻ കുട്ടികളും ഇതുപോലെ ആവശ്യപ്പെടുന്നിരിക്കട്ടെ, മതമില്ലാത്തവർക്കും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആവശ്യപ്പെടുന്നിരിക്കട്ടെ, എന്ത് ചെയ്യും ഒരു സ്ഥാപനം? ആറുമാസം മുമ്പ് ശിരോവസ്ത്രം ധരിക്കാൻ തങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിം വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. സ്ഥാപനത്തിലെ ക്ലാസ് മുറികളിൽ തങ്ങൾ നമസ്കരിക്കാറുണ്ടെന്നും അടുത്തിടെയാണ് ജീവനക്കാർ അതിനെ എതിർത്തതെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. എന്തിനുള്ള പുറപ്പാടാണിവ? ഇവരെന്താ വിചാരിച്ചേക്കുന്നത്? ഇതൊരു പാകിസ്ഥാനാണോ? ഈ മതവിഭാഗത്തിന് മാത്രം എന്റെ കൊമ്പും തുമ്പി കൈവിട്ടോ? ഇവർക്ക് മാത്രം ഇവരുടെ മതം ആചരിക്കാനും ഫോളോ ചെയ്യാനും വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടില്ലേ, നമസ്കാരം പ്രമാണിച്ച് ലഞ്ച് ടൈമിന്റെ ഒരു വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ഇതൊക്കെ ഈ കേരളക്കരയിൽ നടക്കുന്നതാ. മദ്രസ പഠനത്തിന് വേണ്ടി മാത്രം പബ്ലിക്കിന്റെ നികുതി പണം, ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ലേ? നന്ദി.